ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് മുന്നേ നമ്മൾ ഒരു ഡിസേർട്ട് റൈഡ് പോയിരുന്നു. നമ്മളെ ഹംസക്ക, അതായത് നമ്മളെ അഡ്വഞ്ചർ സ്ക്വാഡ് ടീമിലെ ഹംസക്കാൻ്റെ ബർത്ത്ഡേൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു അൽഖുദ്രയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോർണിങ്ങിൽ ക്യാമ്പിംഗ് ആയിരുന്നു, പാർട്ടി വിത്ത് ക്യാമ്പിങ്. അത് കഴിഞ്ഞിട്ട് മോർണിങ്ങിൽ പോയ ഒരു ഡിസേർട്ട് റൈഡാണ്. നമ്മളെ കുറച്ച് ടീംസ് തന്നെ ഉണ്ട്. അപ്പോൾ ഡിസേർട്ടിക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഹെയർ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടിയിൽ വെക്കുന്ന ഫ്ലാഗ് ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയ സ്ഥലമാണത്. ഇതാ ഇത്രയും വണ്ടികളാണ് നമ്മൾ ഇന്ന് റൈഡിനുള്ളത്. അപ്പോൾ ഇതാ ഹെയർ അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനുള്ള എല്ലാ സെറ്റപ്പും അവരെ കയ്യിൽ എപ്പോഴും എപ്പോഴും പോകുന്നവരാകുമ്പോൾ അവരെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഹെയർ ചെക്ക് ചെയ്യാണ്, കണ്ടില്ലേ? നമ്മളെ കെലിയിൽ ഖാൻ്റെ വണ്ടിയാണിത്. ഇത് നമ്മളെ നജൂം ബ്രോൻ്റെ വണ്ടി. അതുപോലെ തന്നെ ഇതിലാണ് നമ്മൾ റൈഡ്, അമീർ ഖാൻ്റെ വണ്ടി, പിന്നെ നിസാം ഖാൻ്റെ വണ്ടി, പിന്നെ നമ്മളെ സ്വന്തം ഹംസക്ക ദ ബർത്ത്ഡേ ബോയ്. അപ്പോൾ ഇനിയുള്ളത് നമ്മളെ റാഷിദ് ഭായിൻ്റെ വണ്ടിയാണ്, റാഷിദ് ഭായിൻ്റെ ഷാർലറ്റ് താഹോ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇക്ബാൽ ഭായി. ഒരു വണ്ടിൻ്റെ ഉള്ളിൽ എല്ലാ സെറ്റപ്പും ഒരുക്കിയ ഒരു വണ്ടിയാണ് ഇത്. അതിൻ്റെ വീട് നമ്മൾ പിന്നെ ചെയ്യും. അപ്പോൾ ഫ്ലാഗൊക്കെ റെഡിയായി, ഇനി നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. റൈഡിനിടയിൽ ഈ ഫ്ലാഗ് ഫിക്സ് ചെയ്യില്ലാണ്. ഫ്ലാഗ് ഒരു ഇമ്പോർട്ടൻ്റ് കേസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ കൂട്ടിമുട്ടാതിരിക്കാൻ ഇവർ പറഞ്ഞ് കേട്ട് പറഞ്ഞതാണ്. സംഭവം ശരി തന്നെയാണെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെരുവിലൊക്കെ വണ്ടികൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രൈവിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് നിർത്തി, വണ്ടിയൊക്കെ ഒന്ന് തണുക്കാനും പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം വർത്തമാനം പറയാനും വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നടുമരുഭൂമിയിൽ കാഴ്ച. എന്തായാലും തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ വല്ലാതെ ചൂട് അനുഭവപ്പെട്ടില്ല. ഇതാണ് നമ്മുടെ ടീം സോറ പറഞ്ഞ് നിൽക്കുകയാണ്. ചെറിയ റോഡിൽ ഒരു ഓഫ് റോഡ് ഇടയ്ക്ക് ചെറിയൊരു തള്ളു.
അപ്പോൾ നമ്മൾ ഷിബിൻ പറഞ്ഞ പോലെ തന്നെ ഈ തള്ളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെയും വണ്ടി എടുത്തു, പിന്നെയും വണ്ടി എടുത്ത് നമ്മൾ മുന്നോട്ട് തന്നെ കുറച്ചും കൂടി ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ വൈൻഡ് അപ്പ് അടിക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഡ്രൈവിൻ്റെ ഇടയിൽ നമ്മൾ അംസക്കാൻ്റെ വണ്ടി ഒന്ന് താഴ്ന്നു, അല്ല നന്നായിട്ടൊന്ന് താഴ്ന്നു. ഇനി അത് നമ്മൾ റെഡിയാക്കിയെടുക്കുന്ന രംഗങ്ങൾ, അതായത് റിക്കവർ ചെയ്തെടുക്കുന്ന രംഗങ്ങൾ കാണാം.
റൈഡിൻ്റെ ഇടയിൽ ഒട്ടകമായി വന്ന ഒരു പാകിസ്ഥാനിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഒന്ന് പുറത്ത് കയറണം എന്ന്. അങ്ങനെ എല്ലാവരും കയറുകയും ചെയ്ത് അതുപോലെ തന്നെ അതിൽ നമ്മളും കയറി. യാ മോനെ, നീക്കുമ്പോൾ ഒരു ഓട്ടകം നീക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ സെറ്റായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ അടിപൊളി ഒരു ചാട്ടം. ഒരു അടാറ് ജമ്പിന് ശേഷം കരീർ ബൈ ഒക്കെ ചെക്ക് ചെയ്യുന്ന എല്ലാം ആയത്തന്നെ ഉണ്ടോന്ന്. അപ്പോൾ ഒക്കെ ഓക്കെയാണ്, കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ വണ്ടി അടച്ചു, വണ്ടീൻ്റെ ബോണറ്റ് സോറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ മച്ചന്മാരെ കുറച്ച് കറക്കലുണ്ട്. ഇക്ബാൽ ബായി, അതുപോലെ തന്നെ നമ്മളെ അമീർ ബായി, അതുപോലെ തന്നെ നമ്മൾ ആ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയ ശേഷം ആ പാകിസ്ഥാനി ഒട്ടകമായിട്ട് പോയത് വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. അത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒട്ടകം അത്രയും സ്പീഡിൽ റൺ ചെയ്തിട്ട് ആളെ നമ്മൾ പാകിസ്ഥാനി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു പോക്കാണ്ട് പോയി. അത് നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇവിടുത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും വണ്ടി എടുക്കുകയാണ്, വേറൊരു സ്ഥലത്ത് കൊടുന്ന് നിർത്തി. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി. നമ്മൾ വണ്ടികളാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ മരത്തിൻ്റെ ചുവട്ട് കുറച്ച് നേരം ഇരുന്നു, അവിടെ നിന്ന് കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് എന്താണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, അതായത് നമ്മളെ കുക്കമ്പർ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നൊക്കെ കട്ട് ചെയ്ത് നിന്ന് ചായ ഉണ്ടാക്കി. ഈ എപ്പോഴും ക്യാമ്പിങ്ങിന് പോകുന്നതായത് കൊണ്ട് തന്നെ എല്ലാ വണ്ടിയിലും അതിൻ്റേതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരത്തിന് ശേഷം പിന്നെ നമ്മൾ റൈഡ് തുടർന്നു. പിന്നൊരു പണി വന്നത് നമ്മളെ നിസാംബായിൻ്റെ വണ്ടി തന്നതാണ്. അത് നമ്മളെ മനോജ് പട്ടാളം എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മനോജ് പൊന്തിക്കാൻ ശ്രമിച്ചു. വെറുതെ ഒന്ന് തമാശയൊക്കെ ചെയ്തതാണ്. പിന്നെ അമീർ ബായിൻ്റെ വണ്ടിയിട്ട് വെച്ച് ക്ലിയർ ചെയ്ത് നമ്മൾ വീണ്ടും റൈഡ് തുടർന്നു. ഇനി അധികം ടൈം ഉണ്ടാവില്ല, നമ്മൾ നേരെ ഇനി എൻഡിങ് പോയിൻ്റൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ പോയിൻ്റിൽ തന്നെ വീണ്ടും എത്തി. അപ്പോൾ അവിടെ എത്തിയ ശേഷം നമ്മളെ കൂടില്ലാത്ത നമ്മളെ അറിയണ ഒരു മച്ചാനാണ്. അപ്പോൾ മൂപ്പര് ഒന്ന് ഇട്ടിട്ടാണ് സൈസാക്കിയിട്ട്, അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ ഇനി ഹെയർ സെറ്റാക്കാണ്ട് ധൈര്യം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കണം, പിന്നെ അതിൻ്റെ കറക്റ്റ് കണക്ക് നോക്കിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വല്ലാതെ ലാഗ് ആക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നത്, എന്നാലും ചെറിയ ലാഗിങ് ഉണ്ടാവും, ക്ഷമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ വരേക്കും ഇൻഷാ അല്ലാ. ബൈ ഗയ്സ്.